ആലപ്പുഴ ടൗണിൽ നിന്നും വടക്കോട്ട് മാറി പാതിരാപ്പള്ളി ജംഗ്ഷന് വടക്കുവശം നാഷണൽ ഹൈവേയോട് ചേർന്ന് കിഴക്കുവശമാണ് പ്രശസ്തമായ ഉദയ സ്റ്റുഡിയോ നിലകൊള്ളുന്നത്. നിലകൊണ്ടിരുന്നുവെന്ന് പറയുന്നതാണ് ഭംഗി. ഇതിൻ്റെ തൊട്ടു മുമ്പിൽ ഉദയ എന്ന ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നു. ഈ ഗേറ്റിനരികിൽ മതിൽക്കെട്ടിനുള്ളിൽ കാറ്റാടിമരങ്ങളാൽ സമ്പന്നമായി നല്ല ഭംഗിയോടെ ഇത് നിലനിന്നിരുന്നു. ഈ കാണുന്ന മാറ്റ ഗേറ്റ് പോലെ ആയിരുന്നില്ല അന്നത്തെ ഗേറ്റ്. ആ ഗേറ്റിന് മുകളിൽ സിമെന്റ് കവാടവും അതിനു മുകളിൽ പൂഗോളവും പൂവങ്കോഴിയും ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലരും ഉദയചിത്രങ്ങൾ തുടങ്ങുമ്പോൾ ഒരു പൂവങ്കോഴി കൂവുന്ന സീൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പണ്ടുണ്ടായിരുന്ന ഗേറ്റിൻ്റെ ഒരു വശത്തെ പാളി ഇവിടെ ഇപ്പോൾ അനാഥമായി കിടക്കുന്നു. അനേകം പേരെ ഷൂട്ടിംഗ് കാണാൻ കടത്തിവിടാതിരുന്നൊരു ഗേറ്റായിരുന്നു ഇത്. ഒപ്പം കർശനമായ സെക്യൂരിറ്റി. കയ്യിൽ അഭിനയിക്കാനുള്ള ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ കാണിച്ചപ്പോൾ മോഹൻലാലിന് തുറന്നുകൊടുത്ത അതേ ഗേറ്റ്. അസമയങ്ങളിലും അസ്ഥാനത്തും അനേക തരുണീമണികളെ കടത്തിവിട്ട ഒരു ഗേറ്റ്. ആ ഗേറ്റിനരികെ താനാണ് സർവവും എന്ന് ചിലപ്പോൾ ചിലരോട് പ്രവർത്തിച്ചിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ. ഈ വാതിലിലൂടെ കടന്നുപോയ ഉന്നത വ്യക്തികളുടെയും നടീനടന്മാരുടെയും നൃത്തക്കാരുകളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെ എണ്ണം നിശ്ചയിക്കാൻ പ്രയാസം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഇൻ്റർവ്യൂവിന് പണ്ടൊരു മഴക്കാലത്ത് കയ്യിലൊരു കുടയുമായി ഈ വാതിലിലൂടെ ഈ വഴിയിലൂടെയാണ് മിസ്റ്റർ മോഹൻലാൽ കടന്നുപോയത്. ഈ വാതിലിനകത്ത് തൊട്ടുമുമ്പിൽ കാവലായി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്റ്റാച്യു നിലകൊണ്ടിരുന്നു. ഇന്ന് അത് ഇവിടെ നിന്നും നീക്കം ചെയ്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. കലയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പേരിലോ ആയാലോ പലതും ഈ സ്റ്റാച്യുവിൻ്റെ പിന്നിലും മുന്നിലും രണ്ട് വശങ്ങളിലുമായി നടന്നു. എത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായി ഈ പ്രതിമ ഇവിടെ നിലകൊണ്ടു കാലങ്ങൾ കടക്കുകയായിരുന്നു. ഉദയായുടെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു ഈ ഭൂഗോളവും പൂങ്കോഴിയും പോലെ തന്നെ ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ രൂപവും. ഈ രൂപം ആരോ എവിടെയോ പ്രതിഷ്ഠിച്ചുവെങ്കിലും പൂവങ്കുഴിയുടെ ഒരു അറിവും ഇന്നേ വരെയില്ല. പക്ഷേ ഭൂഗോളം ഇവിടെ മതിലിനോട് ചേർന്ന് കുറ്റിക്കാട്ടിൽ കിടക്കും. ഉദയ ചിത്രങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ മുന്നിൽ വന്ന് മെഴുകുതിരി കത്തിച്ച് നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും പ്രാർത്ഥിച്ചിട്ടേ ആ സംരംഭങ്ങൾ തുടങ്ങിയിരുന്നുള്ളൂ. പ്രശസ്തമായ ഒരു സിനിമയിൽ ഒരു നടൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടും പുറത്തുനിന്ന് പത്രക്കാരും സിനിമാ വാരിക പ്രവർത്തകരും ഏറ്റവൊടുവിലെ സമയങ്ങളിൽ മാത്രമേ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. സെറ്റുകളിലെ വിശേഷങ്ങൾ അറിയുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന നല്ല വിശേഷവും ചീത്ത വിശേഷവും ആരും അറിഞ്ഞിരുന്നില്ല. മേൽപ്പറഞ്ഞ റിപ്പോർട്ടർമാർക്ക് കർശന വിലക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മാനേജ്മെൻറ്റിൻ്റെ പവർ എത്രയുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാമായിരുന്നു. പഠിക്കുന്ന സമയം, അതായത് 1977 വാർഷിക എക്സ്കർഷന് പോകുന്ന വഴിയിൽ ഇവിടെ ഇറങ്ങി സ്റ്റുഡിയോ കാണാൻ ഉറച്ചു. അന്ന് സെക്യൂരിറ്റി അകത്തുപോയി ചോദിച്ചു വന്ന് ഞങ്ങൾക്ക് പെർമിഷൻ നിഷേധിക്കുകയായിരുന്നു. കാരണം അച്ചാരമമ്മണി ഓശാര ഓമൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ അപ്പോൾ നടക്കുകയായിരുന്നു. മാത്രമല്ല നായിക കുളത്തിലോ മറ്റോ കുളിക്കുന്ന ഒരു പാട്ടുരംഗം എടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സെക്യൂരിറ്റിക്കാരൻ്റെ മുഖത്ത് പോലും മാനേജ്മെൻറ്റിൻ്റെ ധാർഷ്ട്യം കാണാൻ കഴിഞ്ഞത് ഇപ്പോഴും ഓർക്കുകയാണ്. അനേക രംഗങ്ങൾക്ക് രംഗസജ്ജീകരണങ്ങൾ ഒരുക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയ വിശാലമായ മുകളിൽ ഓടുകൾ മേഞ്ഞ ഒരു ഹാൾ ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത് തന്നെ നടീനടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും നർത്തകീ നർത്തകന്മാർക്കും താമസിക്കാനുള്ള വിശാലമായ ലോഡ്ജ് മുറികൾ ഇവിടെ ഉണ്ടായിരുന്നു. ചിലരുടെയൊക്കെ സ്ഥിരതാമസം പോലും ഇവിടെ ആയിരുന്നു. ഓഫീസ് മുറിയോടടുപ്പിച്ചുള്ള VIP മുറികളിലും ഈ മേൽപ്പറഞ്ഞ ലോഡ്ജ് മുറികളിലും നടക്കാൻ പാടില്ല എന്ന് പറയുന്ന പലതും നടന്നുവെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആയതിനാൽ ഇത് വാങ്ങി സ്വന്തമാക്കിയവർ ഇതെല്ലാം പൊളിച്ചു കളയുകയായിരുന്നു. ഇവിടെ സഹവസിച്ച കൂടുതൽ പേരും പല രീതിയിൽ പ്രതാപം നശിച്ചാണ് ഈ ഇഹലോകവാസം വെടിഞ്ഞതെന്ന് ചിലർ പറയുന്നത് ശരിയെന്ന് ഇവിടെ കാണുമ്പോൾ വിശ്വസിച്ചു പോകും. പ്രകൃതി എന്നത് സത്യമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള തകർച്ച എന്തെന്നും നാം വിശ്വസിച്ചു പോകുന്ന സന്ദർഭമാണ്. എല്ലാത്തിനും കുറ്റം ചില ഇളം തലമുറയുടെ ആണെന്നും അവർ
അവരിൽ പഴിചാരുന്നതും വെറുതെയാണ്. അവർ നിഷ്കളങ്കരും ദൈവത്തിൻ്റെ കരുതലിലുള്ളവരും ആയതുകൊണ്ട് ഈ പൈശാചികത്വം അവരിൽ പിടിപെടുന്നില്ല എന്ന് മാത്രം. സത്യം പറഞ്ഞാൽ അവർ ഈ ശകുനത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് പറയുന്നതാണ് ഭംഗി. ഇത് ഇങ്ങനെയായല്ലോ, ഇങ്ങനെ നശിച്ചുവല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഇതിൽ വിഷമിക്കുന്നവരും അനേകരുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, കാലത്തിൻ്റെ തിരിച്ചടിയെന്നോ മറ്റോ പറഞ്ഞു കേട്ടിട്ടില്ലേ. ചിലപ്പോൾ അതായിരിക്കാം. ചില സിനിമകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കട്ടൗട്ടുകളും ഹാർഡ് ബോർഡുകളും PVC വയറുകളും ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകളും കത്തിച്ച് കുറച്ചൊക്കെ അവശേഷിച്ച രീതിയിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആക്രിക്കാർ പോലും ഇവിടെ വന്നൊന്നും എടുക്കില്ല എന്നാണ് പുറത്തുനിന്നും അറിയാൻ കഴിഞ്ഞത്. ഈ അനേകം പേരുടെ കണ്ണീര് വീണ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ കണ്ണീര് വീണ പ്രദേശം ഒഴിച്ചിട്ട് വടക്ക് ഭാഗത്ത് പടിഞ്ഞാറൊന്ന് കിഴക്കോട്ടൊരു മതിലും കിഴക്ക് വശത്ത് തെക്ക് വടക്ക് ഒരു മതിലും കെട്ടി ഒരു സ്ക്വയർ രൂപത്തിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. സത്യത്തിൽ കുമ്പിടിക്ക് കുർബാന പോലെയും അബ്കാരിക്ക് കവിത എഴുത്ത് പോലെയുമായിരുന്നു ഇവിടെയെല്ലാം. പുറത്തുനിന്നും വന്ന സാങ്കേതിക ആൾക്കാരുടെയും ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും പ്രയത്നഫലമായി കുറേ ഹിറ്റ് സിനിമകളും ഹിറ്റ് പാട്ടുകളും ഇവിടെ നിന്നുടലെടുത്തു. അസിസ്റ്റന്റ് സംവിധായകരുടെ കഴിവുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പണിയെടുത്ത സ്റ്റാൻലി ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കലായി തൻ്റെ കഴിവുകൾ ഏറെ ഇവിടം എടുത്തുവെന്ന്. പാട്ടുകളിൽ പോലും ഈ ബിസിനസ് മൈൻഡ് പ്രവർത്തിച്ചിരുന്നു. മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഗാനങ്ങൾ പോലും ഇവിടെ നിന്ന് ഉടലെടുത്തു. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഗുരുദേവ ഗുരുദേവ എന്നുള്ള പാട്ടുകൾ പോലും വളരെ ഹിറ്റുകളായി. രാഷ്ട്രീയക്കാരുടെയും ബിസിനസ് മേധാവികളുടെയും സപ്പോർട്ടും സഹകരണവും അവരുടെ സാന്നിധ്യവും എന്നും ഇവിടെ ഉണ്ടായിരുന്നു. VIP മുറികളിൽ അവർ അന്തിയുറങ്ങി. കുറച്ചുള്ളോട്ട് മാറി ഇപ്പോൾ മതിൽ കെട്ടിയിരിക്കുന്ന മതിലിൻ്റെ കിഴക്ക് വശം തെങ്ങിൻ തോപ്പും തോടും കൈതക്കാടും വെളുത്ത പഞ്ചാര മണലുമൊക്കെയായി വളരെ മനോഹരമായിരുന്നു അവിടം. അത്ര അട്രാക്റ്റീവ് പൂന്തോട്ടമോ ഒന്നും ഇല്ലാതിരുന്ന ഈ സ്റ്റുഡിയോയുടെ ഒരു പ്രധാന ആകർഷണം ഈ പറഞ്ഞ ഇടം തന്നെയാണ്. ഇന്നവിടെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കോൺവെന്റ് വന്നിരിക്കുന്നു. നിരവധി സിനിമകളിൽ ഈ നയനമനോഹര പ്രകൃതി നാം കണ്ടിട്ടുണ്ട്. നിറഞ്ഞു കവിയുന്ന പലചരക്ക് സ്റ്റോറും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ. മാംസവും മീനും കപ്പയും കോഴിയും താറാവുമൊക്കെയായി വിഭവസമൃദ്ധമായ ഭക്ഷണം. ആർക്കും ഒരു കുറവും ഇവിടെ സംഭവിച്ചില്ല. വെപ്പുകാരും വിളമ്പുകാരും ഒക്കെയായി സദാസമയം ഒരു ഉത്സവാന്തരീക്ഷം. വന്നവർക്കെല്ലാം കുശാൽ സമൃദ്ധി. സദാസമയവും ഉയർന്നു നിന്ന ഊട്ടുപുരയും ഒരു അലങ്കാരം തന്നെ. എന്നും ഓണം പോലെ അല്ലെങ്കിൽ ഒരു കല്യാണ വീടിൻ്റെ അന്തരീക്ഷം നിലനിന്നു. അനേക ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇവിടെ പ്രവർത്തിച്ചിരുന്ന പഴയ രണ്ടാൾക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ മിസ്റ്റർ സ്റ്റാൻലി ജോസ്, രണ്ടാമത് കാലചക്രം എന്ന സിനിമയിൽ മിസ്റ്റർ മമ്മൂട്ടിയുടെ ശ്രദ്ധിക്കുന്ന ഒരു റോൾ ആദ്യമായി ക്യാമറയിലാക്കിയ മിസ്റ്റർ TN കൃഷ്ണൻകുട്ടി നായർ. ഇവിടെയായിരുന്നു പ്രശസ്തമായ നസീർ കോട്ടേജ് നിലനിന്നിരുന്നത്. ഈ ഫോട്ടോ തൊട്ട് പടിഞ്ഞാറ് വശമുള്ള നാഷണൽ ഹൈവേ നിന്നുള്ള വ്യൂ ആണ്. ഇവിടം സ്വന്തമാക്കിയവർ ഈ കോട്ടേജും ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. പാവങ്ങൾ പെണ്ണുങ്ങൾ ആരോമലുണ്ണി എന്ന ചിത്രങ്ങളിലൊക്കെ കണ്ട ഒരു തടിയുടെ നിലവിളക്ക് ദാ ഇവിടെ കിടക്കുന്നു. ഇതാ ഇവിടെ ഒരു കിണർ, ഇതിനടുത്തൊരു ആട്ടുകല്ലും. ഉദയായുടെ പല സിനിമകളിലും നാം കണ്ടിട്ടുള്ളതാണ് മനോഹരമായ ഒരു താമരക്കുളം. കൂറ്റൻ സെറ്റുകളൊക്കെ അതിനടുത്തേക്ക് ഇട്ട് നടികളൊക്കെ തോഴിമാരുമായി വന്ന് കുളിക്കുന്നതൊക്കെ പല സിനിമകളിലും നാം കണ്ടിട്ടുണ്ട്. പല പാട്ടുരംഗങ്ങളിലും ഈ കുളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല തിന്മകളും അഴുക്കുകളും ഇവിടെയും കലങ്ങിയിട്ടുണ്ടാവും. അതിനാൽ ജ്യോതിഷപ്രകാരമോ അല്ലെങ്കിലോ ഇതും അവർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ആരോമലുണ്ണി, ജ്വാല, ലോറാന്നി എവിടെ, കണ്ണപ്പനുണ്ണി എന്ന സിനിമകളിലൊക്കെ ഈ കുളം കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും നശിച്ച് നാരായണക്കല്ല് തോണ്ടിയ ഈ സ്റ്റുഡിയോ ഈ നിലയിൽ തരിശായി ഇവിടെ അനാഥമായി നിൽക്കുന്നു. ഒരു പാളി ഗേറ്റും ഭൂഗോളവും ഈ വിളക്കും ഒരു കിണറും
ഒരു ആട്ടുകല്ലും മാത്രമായി ഇതിങ്ങനെ അനാഥമായി നിൽക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമോവാഗം.